1917 മുതൽ മുസ്ലിങ്ങൾ കൂടുതലും ജി സി സി രാജ്യങ്ങളെയാണ് ഡിപ്പെൻഡ് ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, സ്ഥിതി മാറി. കൂടുതൽ ആളുകളും ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക്, പാശ്ചാത്യ രാജ്യങ്ങളിലേക്കാണ് കൂടുതലും മൈഗ്രേറ്റ് ചെയ്യുന്നത്. ഇനിയുള്ള മുസ്ലിങ്ങളുടെ അവസ്ഥ എന്താവും എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു ബ്രീഫ് എക്സ്പ്ലനേഷൻ ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ വേണ്ടിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹായ് ഗൈസ്, എല്ലാവർക്കും അറിയാം ഇപ്പം ഇസ്രായേലും പലസ്തീനും തമ്മിലുള്ള ഒരു പ്രശ്നം എന്താണെന്നുള്ളത്. കാരണം ഇസ്രായേലുകാർ ഒരു ഫെസ്റ്റിവല് ഇങ്ങനെ സംഘടിപ്പിച്ച സമയത്ത് പലസ്തീനിലെ ഹമാസ് എന്ന ഒരു സംഘടന അതായത് ആ സംഘടന എന്താണ് ഞാൻ പറയുന്നില്ല, ആ ഒരു സംഘടന വന്നിട്ട് ഇസ്രായേലികളെ ക്രൂരമായിട്ട്, വളരെ ക്രൂരമായിട്ട് അവർ അവിടെ വെടിയുതിർക്കുകയും ഒരുപാട് പിഞ്ചു കുട്ടികൾ മുതൽ ഒരുപാട് ആളുകൾ അവിടെ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, കാരണം നമ്മുടെ മുസ്ലിങ്ങൾ ഇത് കാരണം ഒരു പ്രകോപനവും ഇല്ലാതെ ഒരു ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്ന സ്ഥലത്തേക്ക് ഇങ്ങനെയുള്ള കുറച്ച് ഒരു ഹമാസ് എന്ന ഒരു സംഘടന വന്നിട്ട് ഇവർ ആക്രമിച്ചു. അതിനെതിരെയാണ് ഇപ്പോൾ ഇസ്രായേൽ പലസ്തീനെതിരായിട്ട് യുദ്ധം പ്രഖ്യാപിച്ചിട്ട് അവിടെ ഓരോ പ്രശ്നങ്ങളും ഇപ്പം നമുക്കറിയാം പല പല പ്രശ്നങ്ങളാണ് ഇപ്പം എന്താ പറയുക അവിടെ നേരിടേണ്ടതായിട്ട് വരുന്നത് പലസ്തീനികൾക്ക്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളെ ഒരു മെന്റാലിറ്റി, നമുക്ക് പറയാം ഇപ്പൊ നമ്മ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ഒരു റിലീജിയനിലും പറയുന്നില്ല. കാരണം എന്ന് വെച്ചാല് നിന്നെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ നീ അത് പ്രതിരോധിക്കണം, നീ അവനെ എതിരെ, കാരണം ഞാൻ പറയുന്നില്ല ഇസ്രായേൽ എന്നൊരു രാജ്യം ഒരുപാട് പ്രശ്നങ്ങൾ പലസ്തീനിലും മുമ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അവരെ എതിർക്കണമെന്നോ അവരെ രാജ്യത്ത് കയറിട്ട് അവിടുത്തെ സ്ത്രീകളെയും കുട്ടികളെയൊക്കെ വേണ്ടാത്ത രീതിയിൽ ആക്രമിക്കണമെന്നൊക്കെ ഒരു മതവും നമ്മളെ പഠിപ്പിക്കുന്നില്ല. പക്ഷെ ഇപ്പോൾ ഇസ്രായേലുകാർ ചെയ്തത് പലസ്തീൻകാർ ചെയ്തത് വളരെ മോശമായിട്ട്. പലസ്തീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലസ്തീനിലെ ഒരുപാട് നല്ല മുസ്ലിങ്ങൾ, അതിൽ ഹമാസ് എന്ന ഒരു കുറച്ച് കൂട്ടം ആളുകൾ, അതായത് ഇസ്ലാമിന് അഡിക്റ്റ് ആയിട്ടുള്ള, റിലീജിയന് അഡിക്റ്റ് ആയിട്ടുള്ള ചില ആളുകൾ ചെയ്തിട്ടുള്ള വൻ ക്രൂരമായിട്ടുള്ള, വളരെ ക്രൂരമായ രീതിയിൽ ഇസ്രായേലുകളെ ആക്രമിച്ചു. ഇതിനോട് ഒരു മുസ്ലിം, ഞാനൊരു മുസ്ലിം എന്ന രീതിയിൽ, ഞാനൊരു മുസ്ലിമാണ്, പക്ഷെ ഞാൻ ഒരു ദൈവത്തിലും അമിതമായിട്ട് വിശ്വസിക്കുന്നില്ല. ഒരു ദൈവത്തിലും ഞാൻ ഒരു റിലീജിയനിലും അമിതമായിട്ട് വിശ്വസിക്കുന്നില്ല. ഞാൻ ഓപ്പണായിട്ട് പറയാണ്, കാരണം ഞാൻ ഒരു ദൈവത്തിൽ അമിതമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ ഒരു റിലീജിയനിലും അഡിക്റ്റും അല്ല. അപ്പൊ ഇതിൽ ഒരിക്കലും ഞാൻ എന്റെ ഒരു അഭിപ്രായത്തിൽ എനിക്കൊരിക്കലും പലസ്തീനെയോ ഇസ്രായേലിനെയോ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഈ ഒരു പ്രശ്നം കാരണം ഇനി പാശ്ചാത്യ രാജ്യങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പോകുന്നു വെച്ചാൽ, ഇനി വരുന്ന ഒരുപാട് മുസ്ലിങ്ങളെ ഇനി പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് അവർക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഏർപ്പെടുത്തും. മുസ്ലിങ്ങൾക്ക് പെട്ടെന്നൊന്നും ഇനി പല യൂറോപ്യൻ രാജ്യങ്ങളിലേക്കോ വെസ്റ്റേൺ കൺട്രീസിലേക്കൊന്നും ഒരിക്കലും വിസ കിട്ടാൻ വളരെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഒരു മുസ്ലിം എന്നൊരു വ്യക്തി ചെയ്ത ഒരാൾ ചെയ്തതിന് ഒരുപാട് മുസ്ലിങ്ങൾ ഇതിന് ഇരയായി തീരും. ഇപ്പോൾ യൂറോപ്പ് പാശ്ചാത്യ രാജ്യങ്ങളൊക്കെ അങ്ങനെയാണ് ഇപ്പം നോക്കിക്കാണുന്നത്. ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ എല്ലാ മുസ്ലിങ്ങളും ഇങ്ങനെയുള്ള ഒരു മെന്റാലിറ്റിയിൽ ആളുകൾ എന്ന രീതിയിലാണ് പല യൂറോപ്യൻ രാജ്യങ്ങളും നോക്കിക്കാണുന്നത്. എക്സ്പെഷ്യലി നമുക്കറിയാം റീസെന്റ് ഒരു ന്യൂസ് ഉണ്ടായിരുന്നു പോളണ്ടിൽ എന്ന് വെച്ചാൽ ഒരുപാട് മുസ്ലിങ്ങളൊക്കെ കയറി പോകുന്നതാണ്. പക്ഷെ ഇപ്പൊ പോളണ്ടിൽ വളരെ സ്ട്രിക്റ്റാക്കി. മുസ്ലിങ്ങൾക്ക് ഒരിക്കലും അവരെ റിഫ്യൂജായിട്ടോ അഭയാർത്ഥിയായിട്ടോ ഒന്നും അവർ ഒരിക്കലും നിൽക്കാൻ പറ്റത്തില്ല. അവർക്കുള്ള ഒരു മുമ്പൊക്കെ ഗ്രീൻ കാർഡൊക്കെ കൊടുത്തു, പക്ഷെ അങ്ങനെ ഇപ്പോൾ ഒരു ഗ്രീൻ കാർഡോ പെർമനന്റ് റെസിഡൻസി ഒന്നും കൊടുക്കത്തില്ല ഇപ്പോൾ. അപ്പോൾ പല പ്രശ്നങ്ങളാണ് ഇപ്പോൾ പോളണ്ടിൽ തന്നെ ഒരുപാട്, അങ്ങനെ ഇപ്പോൾ ഇനി സ്ട്രിക്റ്റായിക്കൊണ്ടേയിരിക്കുന്നു. പല പാശ്ചാത്യ രാജ്യങ്ങളിലേക്കും മുസ്ലിങ്ങളെ ഇനി കയറ്റാൻ സാധ്യത വളരെ കുറയും. കാരണം അവിടെ പോയിട്ട് അവരെ തനി സ്വഭാവം കാണിക്കുന്നു മുസ്ലിങ്ങൾ. ഞാനൊരു മുസ്ലിമാണ്, എന്നാലും ഞാൻ പറയാണ് മുസ്ലിങ്ങളിൽ ഒരുപാട് വൃത്തികെട്ട മെന്റാലിറ്റിയുള്ള ആളുകളെ എൻ്റെ ജീ ലൈഫിൽ ഞാൻ കണ്ടിട്ടുണ്ട്. താടി മുടിയും വെച്ചിട്ട് അഞ്ചു നേരം നിസ്കരിച്ചുകൊണ്ട് ഒരു കാര്യമില്ല, മനസ്സ് ക്ലിയർ അല്ലെങ്കിൽ ഒരു കാര്യമില്ല. ഒരുപാട് മുസ്ലിങ്ങളുണ്ട്, ഒരുപാട് ഉടായ്പ് നമ്മൾ നോക്കിയാൽ മതി. മുസ്ലിങ്ങൾ എവിടെ എന്തെല്ലാം പ്രശ്നങ്ങൾ, ഇതൊക്കെ ഇസ്ലാം പഠിപ്പിച്ച കാര്യങ്ങളാണോ? അല്ല. ഒരുപാട് മയക്കുമരുന്നിലും ഒരുപാട് കള്ളു കുടിക്കുന്നതിലും അതിലെ ആളുകളെ മുമ്പിൽ മാന്യത ചമഞ്ഞിട്ട് ഉടായ്പിലെ എല്ലാ പരിപാടിയും ചെയ്യുന്ന മുസ്ലിങ്ങളെ എനിക്കറിയാം, പേഴ്സണലായിട്ടും അറിയാം. പക്ഷേ എന്നിട്ട് അള്ളാനെ വിശ്വസിച്ചിട്ട് അള്ളാഹുവാണ് എല്ലാം എന്നൊക്കെ പറഞ്ഞ് വിശ്വസിച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മുടെ മനസ്സാണ് ദൈവം നമ്മൾ നോക്കുന്നത്, നമ്മുടെ ഹൃദയത്തിലേക്കാണ്.
അല്ലാതെ നീ ചെയ്യുന്ന നീ എന്തൊക്കെ എല്ലാ തെറ്റും ചെയ്തിട്ട് നീ അവർ മുസ്ലിം ആണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ല, ഒരു ദൈവം നിന്നെ സഹായിക്കാനും പോകുന്നില്ല. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഒരു മുസ്ലിമായ ഒരു വ്യക്തി, ഞാൻ മുസ്ലിങ്ങളെ മൊത്തത്തിൽ മോശമായി കാണുന്നില്ല, പല ക്രൂരമായ മെന്റാലിറ്റിയിലും ഇസ്ലാമിന് അഡിക്റ്റ് ആയിട്ടുള്ള വ്യക്തികളുണ്ട്, വളരെ മോശമായ ആളുകൾ. അപ്പം അങ്ങനെയുള്ള ആളുകൾ മനസ്സിലാക്കണം. അതായത് ഇപ്പോൾ നിന്റെ അച്ഛനും അമ്മയും മുസ്ലിമായത് കൊണ്ട് മാത്രമാണ് നീ ഒരു മുസ്ലിമാവുന്നത്. ഇപ്പം നിന്റെ അച്ഛനും അമ്മയും ക്രിസ്ത്യനോ ഹിന്ദുവോ ബുദ്ധയോ ഏതെങ്കിലും മതമായിക്കോട്ടെ, അതാണെങ്കിൽ നീയും ആ ഒരു മതത്തിൽ എന്താണോ നിന്റെ മതം പഠിപ്പിക്കുന്നത് ആ രീതിയിൽ നീ വളരും. നിനക്ക് സ്വന്തമായിട്ട് ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു തീരുമാനം, ഒരു ഡിസിഷൻ, അതായത് നീ അത്രയും അവിടെ മതം അവിടെ അത്രയേ ഉള്ളൂ. നിന്റെ അച്ഛനും അമ്മയും ഏത് മതമാണോ അതുവരിക്കും നീയും ആ ഒരു ഇതിൽ തന്നെ വളർന്നു വരും, മതം അവിടെ തീർന്നു. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ അങ്ങനെയാണ് കരുതുന്നത്. ഞാനൊരു മതത്തിനോ ഒന്നിനോ അഡിക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയല്ല, അതായത് മുസ്ലിമാണ്, പക്ഷെ മുസ്ലിം എന്നാണ് എൻ്റെ ഫാദറും മദറൊക്കെ മുസ്ലിമായത് കാരണം ഞാനും ഒരു മുസ്ലിമായി വളർന്നു വന്നു അത്രേ ഉള്ളൂ. മുസ്ലിം എന്ന് പറഞ്ഞിട്ട് എല്ലാ തെറ്റുകുറ്റങ്ങളും ചെയ്യുന്ന ഒരുപാട് ഉഡായിപ്പില്ല, ഒരുപാട് നരഭോജികളെക്കാളും ക്രൂരമായിട്ടുള്ള മനസ്സിലുള്ള ഒരുപാട് മുസ്ലിങ്ങളെ എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ലൈഫിൽ. ഞാനൊരു മുസ്ലിമായിട്ടും വലിയ കമ്പനിയൊന്നുമില്ല. കാരണം നമ്മൾക്കറിയാം നല്ല ഒരുപാട് ആളുകളുണ്ട്, അതുപോലെ തന്നെ മുസ്ലിങ്ങളിൽ തന്നെ ഒരുപാട് നല്ല മനസ്സിലുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം അതുപോലെ തന്നെ വളരെ മോശമായിട്ടുള്ള ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒരു മുസ്ലിം ചെയ്ത കുറ്റത്തിന് എല്ലാ മുസ്ലിങ്ങളെയും മോശമായി കാണുന്ന ഒരു രീതിയാണ് ഇപ്പം നമ്മുടെ സമൂഹത്തിലും ലോകത്ത് തന്നെ ഇപ്പം നടക്കുന്നത്. ഇനി പല പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് നമ്മൾ പറയുകയാണ് ഒരിക്കലും ഇനി മുസ്ലിങ്ങളെ കടത്തിവിടാൻ സാധിക്കും. ഇപ്പം തന്നെ മുസ്ലിങ്ങളെ പാസ്പോർട്ട് മുസ്ലിം എന്ന മുഹമ്മദ് എന്നുള്ളൊരു പേര് കണ്ടാൽ തന്നെ അവർ ഒരുപാട് ചെക്ക് ചെയ്യും, ഒരുപാട് ഇവരുടെ ഡീറ്റെയിൽസ്, ഒരുപാട് ഭയങ്കര റിസ്ട്രിക്ഷൻ ആയിരിക്കും എയർപോർട്ടിൽ തന്നെ. എസ്പെഷ്യലി നിങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പോയി നോക്കിയാൽ മതി, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഇത്രയും ഒരുപാട് നമ്മളിപ്പം ഒരാൾ ചെയ്യുന്ന കുറ്റത്തിനാണ് ഇത്രയും മുസ്ലിങ്ങൾ ഈ അനുഭവിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരിക്കലും ഞാൻ ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ എല്ലാ മുസ്ലിങ്ങളും മോശമല്ല, ഒരുപാട് നല്ല മുസ്ലിങ്ങളുണ്ട്. പക്ഷെ അതിന് വളരെ ക്രൂരമായ മെന്റാലിറ്റി ഇല്ല, മറ്റുള്ളവരെ ദ്രോഹിക്കണമെന്ന രീതിയിലുള്ള, മറ്റുള്ളവരെ പറ്റിക്കണമെന്നുള്ള രീതിയിലുള്ള അങ്ങനെയുള്ള മുസ്ലിങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ ഈ ക്രൂരമായിട്ടുള്ള മുസ്ലിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലമാണ് മറ്റു സാധാരണക്കാരായ പാവങ്ങളായിട്ടുള്ള മുസ്ലിങ്ങൾ അനുഭവിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഒരു രാജ്യത്തും ഒരു എന്താ പറയുക, എല്ലാ റിലീജിയനിലും നല്ല ആളുകളും ഒരുപാടുണ്ടാവും, മോശമായിട്ടുള്ള ആളുകളുണ്ടാവും. മുസ്ലിങ്ങൾ കള്ളു കുടിക്കുന്നില്ല എന്ന് പറയും. എല്ലാ തട്ടിപ്പിലും എല്ലാ ഉടായ്പിലും നിങ്ങൾ നോക്കിയാൽ ഒരു മുസ്ലിമിന്റെ പേര് നമുക്ക് കാണാൻ പറ്റും. ക്രൂരമായിട്ടുള്ള മെന്റാലിറ്റിയിൽ ഇങ്ങനെയുള്ള മുസ്ലിങ്ങളെ ഒറ്റപ്പെടുത്തുക, റിയലായിട്ട് ജീവിക്കുന്ന മുസ്ലിങ്ങളോടൊപ്പം മാത്രം കൂട്ടുകൂടുക എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇങ്ങനെയുള്ള മുസ്ലിങ്ങൾ കാരണം ഒരുപാട് നല്ല മുസ്ലിങ്ങൾക്ക് പേരുദോഷം ഉണ്ടാക്കുന്നു, ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാക്കുന്നു. നാളെ ഇങ്ങനെയുള്ള ക്രൂരമായ മെന്റാലിറ്റിയുള്ള ക്രൂരമായ മനസ്സിലുള്ള മുസ്ലിങ്ങളെ നമ്മളെ ലൈഫിൽ നിന്ന് ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. നമ്മളൊരു മതത്തിനും അഡിക്റ്റ് ആകാതിരിക്കുക. അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ ജീവിതം അവിടെ തീർന്നു. ഇപ്പം നമ്മൾ പറയുന്നുണ്ട് ഇസ്രായേൽ കാണിക്കുന്ന വളരെ ക്രൂരമായിട്ടുള്ള ഒരു രീതി അവിടെ അനുഭവിക്കുന്ന പലസ്തീനികൾ, ഇതിനൊക്കെ കാരണക്കാരനാരാണ്? പലസ്തീനികളിലെ ഹമാസ് എന്ന ആ ഒരു സംഘടനയാണ്. അവർ ചെയ്ത ആ ഒരു പാപത്തിന്റെ ഫലമാണ് ഇപ്പം പലസ്തീനികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഇപ്പോൾ തിരിച്ചടിക്കാൻ പോലും പറ്റാത്ത സിറ്റുവേഷനിലാണ്. പല അറബ് രാജ്യങ്ങൾ പോലും ഇപ്പോൾ പലസ്തീനെ ഹെൽപ്പ് ചെയ്യുന്നില്ല. ഈവൻ ഈജിപ്ത് പോലും അവർക്ക് അവരെ ബോർഡർ ക്രോസ് ചെയ്തിരിക്കുകയാണ്, പലസ്തീനികളെ അകത്തേക്ക് കയറ്റിവിടുന്നില്ല. പല അറബ് രാജ്യങ്ങളും പലസ്തീനികൾക്ക് വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായങ്ങളുമായിട്ട് ഈജിപ്തിന്റെ ബോർഡറിൽ തന്നെ ഇപ്പോഴും നിൽക്കുകയാണ്. അവർക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്നില്ല, പല പ്രോബ്ലംസ് അങ്ങനെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിന് കാരണക്കാരനാണ് ഹമാസ് എന്ന സംഘടന. ഇത് കാരണം നമ്മൾ നല്ലവരായ മുസ്ലിങ്ങളെ പോലും വെറുക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇങ്ങനെയുള്ള. ഒരു മുസ്ലിംസും പറയുന്നില്ല നീ ഒരു മറ്റൊന്നോ കൊല്ല, ഒരു മുസ്ലിമിൽ ഒരു മതത്തിലും പറയുന്നില്ല നീ ഒരുത്തനെ കൊല്ലണമെന്നോ ഒരുത്തനെ ഒന്നും അറിയാത്തവന്റെ പേരിൽ അവനെ ഒരു ട്രെയിനിലൂടെ ഇപ്പോൾ ഒരാൾ യാത്ര ചെയ്യുമ്പോൾ അവിടെ എന്തെങ്കിലും വേണ്ടാത്ത വെച്ച് കഴിഞ്ഞിട്ട് അവിടെ പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ
അവൻ അറിയുന്നില്ല എന്തിനാണ് അവനെ കൊന്നത് പോലും അവൻ അറിയുന്നില്ല. ഇങ്ങനെയുള്ളവന്മാരൊക്കെ എന്താണ് ചെയ്യേണ്ടത്? ഇവൻ മുസ്ലിം ആണെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. അവനൊന്നും ഒരിക്കലും മുസ്ലിമല്ല. ഒരു ഖുറാനിലോ ഒരു ഒരു ഭഗവത്ഗീതയിലോ ഒരു ബൈബിളിലോ പറയുന്നില്ല നീ മറ്റൊരുത്തനെ ആക്രമിക്കണമെന്നോ കൊല്ലണമെന്ന്. പക്ഷേ ഈ ക്രൂരമായിട്ടുള്ള മൈൻഡിലുള്ള ചില ആളുകളാണ് ഇത് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ ഒറ്റപ്പെടുത്തേണ്ടത്. അപ്പോ അങ്ങനെയുള്ള ആളുകൾ കാരണമാണ് നല്ലവരായിട്ടുള്ള ഒരുപാട് മുസ്ലിങ്ങൾ ഇതിന് ഇരയായിത്തീരുന്നത്. അപ്പോ ഇത് കാരണം ഇനിയിപ്പം പല യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ഇനി ഇന്ത്യക്കാർക്ക് ഒരിക്കലും എൻട്രൻസ് കൊടുക്കത്തില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇന്ത്യക്കാർക്കല്ല, ഇന്ത്യയിലുള്ള മുസ്ലിങ്ങൾക്കും പുറമേയുള്ള മുസ്ലിങ്ങൾക്കൊക്കെ ഒരുപാട് റെസ്ട്രിക്ഷൻ അവർ ഏർപ്പെടുത്തും. ജീവിക്കാൻ വേണ്ടിയിട്ട് പല രാജ്യങ്ങളിലേക്കാണ് മുസ്ലിങ്ങളും ഒരുപാട് പേര് കയറിപ്പോകുന്നത്. കുറച്ച് നമ്മൾ ഇന്ത്യയിലാണെങ്കിലും വരുമാനമില്ല, ജോലിയില്ല പലർക്കും. ഇന്ത്യൻ്റെ അവസ്ഥ നമുക്കറിയാം. ഇന്ത്യയിൽ ജോലിയും നല്ല വരുമാനം ഉണ്ടെങ്കിൽ എല്ലാവരും ഇന്ത്യയിൽ തന്നെ നിൽക്കും. ഇന്ത്യയിൽ ഒരു നോലുമില്ല, വരുമാനമില്ല. ഇന്ത്യ ഡെവലപ്പിംഗ് ഇങ്ങനെയുള്ള രാഷ്ട്രം, ഇന്ത്യ എന്ന നമ്മളെ അത്രയും മനോഹരമായ രാജ്യം, അത്രയും നല്ലൊരു രാജ്യത്തെ ഈ രാഷ്ട്രീയക്കാരും ഇതൊക്കെ എടുത്തിട്ട് അത് കുട്ടിച്ചോറായി കൊണ്ടിരിക്കുകയാണ്. ഡെവലപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ ജനിക്കുന്ന മുതൽ തുടങ്ങിയതാണ് ഡെവലപ്പിംഗ്. ഇതുവരായിട്ട് ഇന്ത്യ ഡെവലപ്ഡ് ആയിട്ടില്ല. അതിനുള്ള കാരണം നമ്മുടെ രാഷ്ട്രീയക്കാർ തന്നെയാണ്. ഇന്ത്യ ഡെവലപ്പിംഗ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര യുവാക്കൾക്ക് ഇന്ത്യയിൽ ജോലിയുണ്ട്? യുവാക്കൾ മൊത്തം എന്തിനാണ് മറ്റു രാജ്യങ്ങളിലേക്ക് കയറിപ്പോകുന്നത്? ഇതിനുള്ള കാരണക്കാരനാരാണ്? നമ്മുടെ രാഷ്ട്രീയ നമ്മുടെ നാട്ടിലുള്ള ഗവൺമെന്റാണ്, നമ്മുടെ നാട്ടിലുള്ള ഭരണമാണ് ഇതിനുള്ള കാരണം. ഒരു കൺട്രോളിംഗ് ഇല്ല. നമ്മുടെ നാട്ടിൽ നല്ല ജോലിയും വേലയൊക്കെ ഉണ്ടെങ്കിൽ ഒരു യുവാക്കളും നാട്ടിൽ നിന്ന് കയറിപ്പോലും. ഒരു എന്റർടൈൻമെന്റ് ഉണ്ടോ? ഒരു എൻജോയ്മെന്റ് ഉണ്ടോ? ഒരു വണ്ടി എടുത്ത് കറങ്ങിക്കഴിഞ്ഞാൽ അപ്പം പോലീസ് പിടിക്കും, അവന് ഫൈനാകും. ഒരു സ്വാതന്ത്ര്യം, ഒരു ഫ്രീഡം പോലും ഇല്ലാത്തൊരു രാജ്യത്ത്, ഒരു ഫ്രീഡം പോലും ഇല്ലാത്തൊരു സംസ്ഥാനത്ത് എങ്ങനെ ഒരു യുവാക്കൾ എങ്ങനെ ജീവിക്കും? എന്ത് ഒരു ഒരു ഫ്രീഡം ഇല്ല. എന്തെങ്കിലും പോയി ചെറിയൊരു വണ്ടിക്കൊരു ഒരു കുറച്ച് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം പോലീസ് വന്ന് പിടിക്കും. അവൻ എന്തെങ്കിലും കൂലിപ്പണിയെടുത്തിട്ട് കുറച്ചും കൂടി മോഡലാക്കി ഒരു ലൈഫ് ഇങ്ങനെ എൻ്റർടൈൻമെൻ്റ് എൻജോയ് ചെയ്ത് ജീവിക്കാൻ യുവമാർ അനുവദിക്കത്തില്ല. അങ്ങനെയുള്ള മെൻറ്റാലിറ്റിയിലെ, ക്രൂരമായിട്ടുള്ള മെൻറ്റാലിറ്റിയിലുള്ള ഒരുപാട് പോലീസുകാരെ എനിക്കറിയാം. അതിൽ നല്ല പോലീസുകാരും ഉണ്ട്, ഒരുപാട് വളരെ മോശമായിട്ടുള്ള പോലീസുകാരും ഉണ്ട്. ഒരുപാട് ലൈഫിൽ നിങ്ങൾ അനുഭവം പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും പോലീസിൻ്റെ സ്വഭാവം എന്താണ്. നമ്മുടെ നാട്ടിലെ കേരളത്തിലെ പോലീസിൽ എനിക്കറിയാം നല്ല പോലീസുണ്ട്, അതിൽ വളരെ ക്രൂരമായ മൈൻഡുള്ള പോലീസുകാരുണ്ട്. അവർ നിങ്ങളെ വിഷമം കണ്ട് അവർ ചിരിക്കുന്ന പോലീസുകാരുണ്ട്, നിങ്ങളെ വേദനിപ്പിച്ചുകൊണ്ട് അത് കണ്ട് ചിരിക്കുന്ന പോലീസുകാരെ എനിക്കറിയാം. അങ്ങനെയുള്ള മെൻറ്റാലിറ്റിയിലെ ക്രൂരന്മാരായിട്ടുള്ള പോലീസുകാർ നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ട്. നമ്മൾ ഒരുപാട് വീഡിയോയിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ ഇങ്ങനെയുള്ള ഈ മുസ്ലിങ്ങളിൽ ഒരാൾ ചെയ്യുന്ന തെറ്റിന് എല്ലാ മുസ്ലിങ്ങളും ഇതിൻ്റെ ഇരയാകും. അപ്പോൾ വിദേശികളുടെ ഇനി നമ്മുടെ മുസ്ലിങ്ങളുടെ അവസ്ഥ ഇതായിരിക്കും. ഇനി ഭാവിയിൽ ഒരിക്കലും എനിക്ക് ഇനി വെസ്റ്റേൺ രാജ്യങ്ങളിലേക്കൊന്നും വിസ ഒന്നും, എസ്പെഷ്യലി നിങ്ങൾ അവിടെ പോയി ഇവൻ പല രാജ്യങ്ങളിലേക്കും ഇനി ഗ്രീൻ കാർഡ് പോലും കിട്ടാനുള്ള സാധ്യതയൊക്കെ വളരെ കുറയും. അപ്പം ഈ കാര്യങ്ങൾ എനിക്ക് മുമ്പേ എൻ്റെ മനസ്സിലുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് പറയണം എന്ന് വിചാരിച്ചു. അതൊന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സമാധാനമുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.